Hi friends, welcome to my channel. ഇന്ന് നമുക്ക് മിക്കവാറും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന മൂന്ന് സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നല്ല കിടിലൻ ടേസ്റ്റിൽ ഒരു 4 മണി പലഹാരം തയ്യാറാക്കാം. ഇത് നമ്മൾ മുൻപുണ്ടാക്കിയ പലഹാരമാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രുചിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതാണെങ്കിൽ ഈ കാണുന്ന പോലെ മുരിഞ്ഞാൽ മതി, കൂടുതൽ മുരിഞ്ഞാൽ കട്ടിയായി പോകും. നിങ്ങളിത് കണ്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിരിക്കാം. ഇത് കുറച്ചുകൂടെ മുരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ശർക്കര ചേർക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ മുരിഞ്ഞാൽ കരിഞ്ഞു പോകും, എങ്കിൽ ചെറിയ കയ്പുണ്ടാവും. ഈ കാണുന്ന സ്റ്റേജിലാണെങ്കിൽ വളരെ ടേസ്റ്റ് ഉണ്ടായിരിക്കും. പത്തിരിക്കോ ഇടിയപ്പത്തിനോ ഉള്ള പൊടി ഒരു ഗ്ലാസ് നിറയെ എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് ചിരകിയ തേങ്ങ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ശർക്കര നമുക്ക് വേണം. വെളുത്ത ശർക്കര എടുക്കേണ്ട, ഈ കാണുന്നത് പോലുള്ളതോ അല്ലെങ്കിൽ കറുത്ത ശർക്കര ആയിരിക്കും കൂടുതൽ നല്ലത്. അതും ചീകി അര ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കാൽ ഗ്ലാസ് വേണ്ട, അതിൻ്റെയും പകുതി വെള്ളം മതി. അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം. ഇത് തയ്യാറാക്കാൻ വളരെ കുറച്ച് എണ്ണ മതി. എന്നാൽ കുഴയ്ക്കുമ്പോൾ വെള്ളം കൂടിപ്പോകരുത്, നമ്മുടെ കയ്യിൽ ഒട്ടാത്ത രീതിയിലായിരിക്കണം കുഴച്ചെടുക്കേണ്ടത്. അത് പെട്ടെന്ന് കരിഞ്ഞിട്ട് ഈ പലഹാരത്തിൽ തന്നെ തിരിച്ച് പിടിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ശർക്കര ആയതുകൊണ്ട് തന്നെ മാവ് പിരിഞ്ഞ് എണ്ണയിലേക്കാവും. ഈ കാണുന്നതുപോലെ എടുക്കാൻ പറ്റണം. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മിക്ക പലഹാരങ്ങളും നമ്മൾ തയ്യാറാക്കുന്നത് നിറയെ എണ്ണ ഒഴിച്ചിട്ടാണ്. എന്നാൽ അലവാങ്ക് പോലെ ഇതിനും വളരെ കുറച്ച് എണ്ണ മാത്രം മതി. ഒരിക്കൽ ഉപയോഗിക്കുന്ന എണ്ണ ഒരുപാട് പ്രാവശ്യം ഉപയോഗിക്കാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ ഇതുപോലെ വളരെ കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. എണ്ണ നല്ലവണ്ണം ചൂടാകുമ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഒരു നാരങ്ങയുടെ വലിപ്പത്തിൽ മാവെടുത്ത് ഉരുട്ടി കയ്യിൽ വെച്ച് തന്നെ പരത്തി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ഏലക്കയൊന്നും ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. തീരെ അങ്ങ് നൈസായിട്ട് പരത്തണ്ട, അതുപോലെ തന്നെ ഒത്തിരി അങ്ങ് കട്ടി കൂടിപ്പോവുകയും ചെയ്യരുത്. തിരിച്ചും മറിച്ചുവിട്ട് മുരിച്ചെടുക്കാം. ഈ കാണുന്ന പോലെ മതി, കൂടുതൽ മുരിഞ്ഞു പോകരുത്. നമ്മൾ വളരെ കുറച്ച് എണ്ണയാണ് ഒഴിച്ചത്, എങ്കിലും എല്ലാം തയ്യാറായി കഴിയുമ്പോഴും ആ പാനിൽ പകുതിയോളം എണ്ണ ബാക്കിയുണ്ടാവും. ഇത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതും വളരെ ചിലവ് കുറവും വളരെ ടേസ്റ്റുമാണ്. നിങ്ങളിത് തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാക്സിമം കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ. അതുപോലെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. നന്ദി.